ശതമാനം ആ പോസ്കോ കേസ് യാതൊരു നിലവാരവും ഇല്ലാത്തതാണെന്നാണ് സത്യം. പക്ഷേ ഈ പോസ്കോ കേസ് പത്രമാധ്യമങ്ങളിൽ പുറത്തു വരുന്ന സമയത്ത് നല്ല വാർത്തയായിട്ടും അതിൽ പ്രതി ചേർക്കാതെ പെടുമ്പോൾ, ഒരു വാർത്തയും ഇല്ലാതെയായി വരുമ്പോൾ അതിൽ ആദ്യം പ്രതിചേർക്കപ്പെട്ട വ്യക്തികൾ അനുഭവിക്കുന്ന അവരുടെ പ്രയാസം, ആ പ്രയാസത്തെ നമ്മൾ പലപ്പോഴും കേൾക്കാറില്ല, പലപ്പോഴും നമ്മൾ ആരോടും പറയാറില്ല. ഇങ്ങനെയുള്ള ഒരു പ്രതിസന്ധി വരുമ്പോൾ നിയമപരമായിട്ട് നമ്മൾ ഇതുപോലെ പ്രതിയാണെന്ന് പുറംലോകത്ത് അറിയിച്ചവർ തന്നെ പ്രതിയല്ല എന്നും കൂടെ പുറംലോകത്ത് അറിയിക്കേണ്ട ഒരു ഉത്തരവാദിത്വം അവർക്കില്ലേ എന്നാണ് എന്റെ ചോദ്യം. ആണ് ചോദിച്ചത്, പോക്സോ കേസ് അല്ല, എനി കേസ് ഫോർ ദാറ്റ് മാറ്റർ, പോക്സോ കേസ് മാത്രമല്ല, ഏത് കേസും ഒരാൾക്കെതിരെ ഒരു ചാർജ് വന്നു കഴിഞ്ഞാൽ പത്രത്തിൽ സാധാരണ കൊട്ടിഘോഷിക്കാറുണ്ട്. പക്ഷേ അത് എക്യൂട്ടി ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാരണ അത് വലിയൊരു ന്യൂസ് ആവാറുണ്ട്. ആബ്സല്യൂട്ട്ലി റൈറ്റ് ആണ്, അത് എൻ്റെ ജോലിയിൽ ഇരുന്നുകൊണ്ട് എനിക്ക് അതിനൊരു ആൻസർ ഇപ്പോൾ എനിക്ക് തരാൻ ബുദ്ധിമുട്ടാണ്. രണ്ട് വക്കീലന്മാർ മുമ്പിലുണ്ട്, യു ക്യാൻ ടോക്ക് ടു ദം, ദേ വിൽ ഗിവ് യു ദി ആൻസേഴ്സ്. ദെർ ആർ മെത്തേഡ്സ്, ആ മെത്തേഡ്സ് എന്താണെന്നുള്ളത് അവർ പറഞ്ഞുതരും. ദെർ ആർ മെത്തേഡ്സ്, അത് മനസ്സിൽ വെച്ച് ചെയ്തോളൂ. ആൻഡ് നമ്മൾ സ്ട്രീറ്റ്സിനെ, നമ്മൾ ലേഡീസിനെ മാത്രമല്ല, ഇറ്റ് ഷുഡ് ബി സേഫ് ഫോർ എവറി സെക്ഷൻ ഓഫ് ആസ്. ഒരാൾക്കല്ല, ഒരു സെക്ഷന് വേണ്ടിയിട്ടല്ല. ബിക്കോസ് എന്താ പ്രശ്നം അറിയും, ഇവിടെ മെജോറിറ്റിയാണ് എപ്പോഴും ചിന്തിക്കുക, മെജോറിറ്റിയാണ് ശരിയെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ നിങ്ങളെ കുറച്ച് ആൾക്കാരെ ഡിഫറൻറ്റ് ഏബിൾഡ് എന്ന് പറഞ്ഞ് ഒരു സെക്ഷനിലേക്ക് നമ്മൾ വെച്ചുകൊണ്ട് അവരെ ഒരു മൈനോറിറ്റി സ്റ്റേറ്റസിലേക്ക് നിർത്തിക്കൊണ്ട് അവരുടെ കാര്യങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാതെ നമ്മുടെ പോളിസി മേക്കേഴ്സ് ആർ മൂവിങ് ഫോർവേഡ്. യു ആർ എൻ ഓഫീസർ ഓഫ് ദി സ്റ്റേറ്റ്, പ്ലീസ് ടേക്ക് ദിസ് ഫോർവേഡ്. ബിക്കോസ് വെൻ യു ആർ ഇൻ ദ സ്റ്റേറ്റ്, വെൻ യു ആർ ഇൻ ദ ഗവൺമെന്റ്, പോളിസി ഷുഡ് ബി ഫോർ ദ ലാസ്റ്റ്, ദ ലീസ്റ്റ് ആൻഡ് ദ ലോസ്റ്റ്. ഇറ്റ്സ് നോട്ട് ബി ഫോർ ദ മെജോറിറ്റി, ഇറ്റ് ഷുഡ് ബി ഫോർ എവ്രിബഡി. ആ ഒരു കോൺസെപ്റ്റ് മുന്നോട്ട് പോയാലേ ത്രൂ ദി ജഡ്ജ്മെന്റ്സ് വി ആർ ട്രൈ ടു ഡു ഇറ്റ്. പക്ഷെ എത്രത്തോളം നമുക്ക് ഗവൺമെന്റിൽ നിന്നും മറ്റ് സിസ്റ്റമിക് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരിൽ നിന്ന് നമുക്ക് സപ്പോർട്ട് കിട്ടുന്നുള്ളത് നിങ്ങൾ വാച്ചുകൾ കിട്ടും. പ്രസ് ഇസ് ഓൾ റിപ്പോർട്ടിംഗ്, അത് ആരും വായിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ, വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. പലപ്പോഴും നമ്മൾ വളരെ വിഷമിച്ച് കോടതിയിൽ വെച്ച് പറയുന്നത്, ഞാൻ രണ്ടോ മൂന്നോ ദിവസം മുമ്പ് പറഞ്ഞു, ഹൗ മെനി ഓർഡേഴ്സ് ക്യാൻ ബി പാസ്, ഇവിടെ ഫ്ലെക്സ് ബോർഡ് മാറ്റണമെന്ന് ഞാൻ എത്ര ഓർഡേഴ്സ് പാസ് ആക്കിയെന്ന് ആർക്കെങ്കിലും അറിയും, എത്രണം ഇംപ്ലിമെന്റ് ചെയ്യുന്നതെന്ന് ആർക്കെങ്കിലും അറിയും. Now I'm being forced to take people to task. Secretary Mare, avarevarokka vilichu varthi avarkedire action edukkanna vidhigal create cheyanu. Why? That is because the system does not respect the law. Let the conclave be a clarion call to make a big difference. Let the system take control over the law and be in charge of the law. Oru kaaryam nammal eppozhum manasilakkanam, every one of us matter. Adayirikkanam ee conclave ne ini munnottulla pogu. Every one of us matters.